എല്ലാ കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഒരു കവിത എൻ്റെ കേരളം എല്ലാ കൂട്ടുകാരും ചൊല്ലി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. എൻ്റെ കേരളം എന്ന കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യം നോക്കൂ, നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? നമ്മുടെ നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? ഒരു പദസൂര്യനുണ്ട് ഇവിടെ, എൻ്റെ നാട്, തോടുകൾ, പുഴകൾ, പിന്നെ എന്തെല്ലാമാണ് നമ്മുടെ നാടിനെ സുന്ദരമാക്കുന്നത്? കവിതയിൽ നോക്കി പറയണം. എൻ്റെ നാട് എന്ന ഈ പദസൂര്യൻ പൂർത്തിയാക്കണം. എന്തെല്ലാമാണ് എൻ്റെ നാടിനെ സുന്ദരമാക്കുന്നത്? പുഴകൾ, തോടുകൾ, പിന്നെയോ മലകൾ, മലകൾ, പിന്നെ കടൽ, കടൽ, കായൽ, ആ കായൽ, കായൽ, അതുപോലെ വയലുകൾ, വയലുകൾ, കേരമരങ്ങൾ, കേരമരങ്ങൾ, അല്ലെങ്കിൽ എന്ത് പറയും, തെങ്ങ്, അതുപോലെ കാട്ടുചോലകൾ, ഇവയെല്ലാമാണ് എൻ്റെ നാടിനെ സുന്ദരമാക്കുന്നത്. വരച്ച് യോജിപ്പിക്കൂ. പാടും പുഴകൾ, പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പ്, മോടികൂടും മലരണിക്കാട്, തുള്ളിക്കളിക്കുന്ന കടൽ. അടുത്തതായി കൂട്ടുകാർ ചെയ്യേണ്ടത്, നല്ലൊരു ചിത്രം നൽകിയിട്ടുണ്ട് അവിടെ, ആ ചിത്രത്തിന്, ആ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ നിറം നൽകിയിട്ട് മനോഹരമായ ഒരു ചിത്രമാക്കി മാറ്റണം. നിറം നൽകാം. ഇനി അടുത്ത വർക്ക് നോക്കൂ. കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാം അല്ലേ. കവിത വായിച്ചു നോക്കിയിട്ട് നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കണം. എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ സാധിക്കും? എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. ചന്തമുള്ള മലരണി കാടുകളുണ്ട്. കളകളമൊഴുകുന്ന കാട്ടുചോലയുമുണ്ട്. പീലി വിടർത്തി നിന്നാടുന്ന തെങ്ങിൻ തോപ്പുകൾ ഉണ്ട്. കായലും മാനം മുട്ടേ ഉയർന്ന മലയും ഉണ്ട്. വെള്ളിയരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലും ഉണ്ട്. നീളത്തിൽ പച്ച പുതച്ചു കിടക്കുന്ന വയലുണ്ട്. ഇതൊക്കെയുള്ള എൻ്റെ കേരളം എത്ര സുന്ദരമാണ്. ഇതാണ് നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള, നമ്മുടെ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വിവരണം.